ഗുഡ് മോർണിംഗ്. നമ്മൾ പാഠം 6 വരെ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മൾക്ക് ഈ വർഷത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി പാഠം 7, എൻ്റെ വീട്. എന്താണ് എൻ്റെ വീട്? കുന്നിനു താഴെ കുയിലുകൾ കൂകുന്ന പൂമരച്ചോട്ടിലാണ് എൻ്റെ വീട്. ആ കുട്ടി പറയുകയാണ്, ഒരു കുന്നിൻ്റെ താഴെ കുയിലുകളൊക്കെ, കുയിലുകളുടെ നാദങ്ങളും മറ്റും ഉണ്ടാകുന്ന ഒരു പൂമരത്തിൻ്റെ ചോട്ടിൽ, ആ മരത്തിൽ കുയിലും മയിലും ഒക്കെ ഉണ്ട്, അതിൻ്റെ ചോട്ടിലാണ് എൻ്റെ വീട്. അമ്മയും അച്ഛനും സ്നേഹം വിതറുന്ന ഒരു കൊച്ചു സ്വർഗമാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ, ആ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും, നല്ല സ്നേഹമുള്ള അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ഒരു സ്വർഗമാണ് അവൻ്റെ വീട്. സത്യം പറയാനും നല്ലത് ചെയ്യാനും എന്നും പഠിപ്പിക്കും എൻ്റെ അമ്മ. നല്ല കാര്യങ്ങൾ ചെയ്യാനും സത്യം മാത്രം പറയാനും പഠിപ്പിക്കുന്ന ആരാണ്? അവൻ്റെ അമ്മ പഠിപ്പിക്കും. പാഠം പഠിക്കാനും ജോലികൾ ചെയ്യാനും ഏറെ സഹായിക്കും എൻ്റെ അച്ഛൻ. ബുക്കുകളെല്ലാം പഠിക്കാൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം പഠിക്കാനും ജോലികളിലും ഒക്കെ ആരെ സഹായിക്കുക? അച്ഛൻ. ഓരോ ദിനത്തിലും നന്മകൾ കായ്ക്കുന്ന ഒരു വന്മരമായി ഞാൻ വളരും. എന്നെ വളർത്തിയ അമ്മയ്ക്കും അച്ഛനും തണലേകം തരുവായി വളർന്നു നിൽക്കും. ഓരോ ദിവസവും നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു വൻ മരം, അതായത് വലിയൊരാളായിട്ട് ഞാൻ വളരും എന്നാണ് കുട്ടി പറയുന്നത്. എന്നെ, അതായത് കുട്ടിനെ വളർത്തിയ അമ്മയ്ക്കും അച്ഛനും തണലേകുന്ന ഒരു തരു വൃക്ഷം ആയിട്ട് മാറും, വലിയൊരു വൃക്ഷമായി മാറും എന്നാണ് ആര് പറയുന്നത്? കുട്ടി പറയുന്നത്. അതായത് ഒരിക്കൽ കൂടെ വായിക്കാം കേട്ടോ. കുന്നിനു താഴെ കുയിലുകൾ കൂകുന്ന പൂമരച്ചോട്ടിലാണ് എൻ്റെ വീട്. അമ്മയും അച്ഛനും സ്നേഹം വിതറുന്ന ഒരു കൊച്ചു സ്വർഗമാണ് എൻ്റെ വീട്. സത്യം പറയാനും നല്ലത് ചെയ്യാനും എന്നും പഠിപ്പിക്കും എൻ്റെ അമ്മ. പാഠം പഠിക്കാനും ജോലികൾ ചെയ്യാനും ഏറെ സഹായിക്കും എൻ്റെ അച്ഛൻ. ഓരോ ദിനത്തിലും നന്മകൾ കായ്ക്കുന്ന ഒരുവൻമരമായി ഞാൻ വളരും. എന്നെ വളർത്തിയ അമ്മയ്ക്കും അച്ഛനും തണലേകം തരുവായി വളർന്നു നിൽക്കും. ഇത് കാണാതെ പഠിക്കുക. ദിനം പറഞ്ഞാൽ എന്താ? ദിവസം. ദിനം പറഞ്ഞാൽ എന്താ? ദിവസം. വൻമരം, വലിയ മരം. വൻമരം പറഞ്ഞാൽ എന്താണ്? വലിയ മരം. തരു, മരം. തരു പറഞ്ഞാൽ എന്താ? മരം. തണലേകുക, തണൽ കൊടുക്കുക. തണൽ ഏകുക, തണൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ, സമാന പദങ്ങൾ മൊത്തം ഒരു 5 times എഴുതി പഠിക്കുക. ഓക്കെ, ബൈ. എല്ലാം നന്നായി പഠിക്കുക. ഇനി എക്സാം ആണ് നമ്മൾക്ക് വരുന്നത്. നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.